മെഹ്റിൻ സ്കാറ്ററിയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ ചെറിയ പൂച്ചക്കുഞ്ഞുങ്ങൾ അവർക്ക് എത്ര സമയം മുതൽ എത്ര ദിവസം പ്രായമാകുമ്പോൾ നമുക്ക് ഭക്ഷണം കൊടുത്ത് തുടങ്ങാം അത് എത്ര നേരം ഭക്ഷണം കൊടുക്കണം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കൊടുത്ത് തുടങ്ങേണ്ടത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൂച്ച പൂച്ചക്കുഞ്ഞുങ്ങൾ സാധാരണ രീതിയിൽ ഒരു ഇരുപത് ദിവസത്തിന് ശേഷമാണ് പൂച്ച അമ്മ കിടക്കുന്ന അമ്മയും കുഞ്ഞുങ്ങളൊക്കെ ബോക്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ ആ ബോക്സിൻ്റെ അകത്ത് പുറത്തേക്ക് ചാടി അവർ പുറത്തേക്ക് ഇറങ്ങി വരിക ഒരു ഇരുപസൊക്കെ പ്രായം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഫസ്റ്റത്ത് ഒന്ന് രണ്ട് ദിവസം നമ്മളെ വീടിൻ്റെ അകത്തോ അല്ലെങ്കിൽ കൂടാണെങ്കിൽ കൂടിൻ്റെ അകത്തൊക്കെ അമ്മ പൂച്ചൻ്റെ കൂടെ അവരിങ്ങനെ നടക്കും എന്നിട്ട് പതിയെ പതിയെ അമ്മ ക്യാറ്റ് കഴിക്കുന്ന ഫുഡ് കഴിക്കുന്നത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും പിന്നെ അമ്മ വെള്ളം കുടിക്കുന്നത് അത് ഭയങ്കര കൗതുകത്തോട് കൂടിയിട്ടാണ് പച്ചു കുഞ്ഞുങ്ങളെങ്ങനെ നോക്കി നിൽക്കുന്നത് കാണാറുള്ളത് അത് ആ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്ക് പെട്ടെന്ന് ഞാൻ പറയുമ്പോൾ അത് കണക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ പതിയെ എന്താണ് അവർ പിന്നീട് കുറേശ്ശെ കുറേശ്ശെ അമ്മ ചെയ്യുന്നതിനെ അനുകരിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം മദർ ക്യാറ്റ് അപ്പി ഇടുന്ന ബോക്സിൻ്റെ അകത്ത് പോയിട്ട് കയറി കാര്യം സാധിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അത് കുഞ്ഞുങ്ങൾ വാച്ച് ചെയ്യുന്നു അത് കുറേശ്ശെ കുറേശ്ശെ അവരത് വാച്ച് ചെയ്ത് അതിനെ അനുകരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അതേപോലെ തന്നെ പൂച്ചക്കുഞ്ഞുങ്ങൾ മദർ ക്യാറ്റ് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ അത് എന്താണെന്നുള്ള ഒരു ആ ഒരു ലാഘവത്തോട് കൂടിയിട്ട് മദർ ക്യാറ്റിനെ അവരെന്ത് ചെയ്യും അതേപോലെ ഫോളോ ചെയ്യും അതേപോലെ വെള്ളം കുടിക്കാനും അതുപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങും അങ്ങനെ തുടങ്ങുന്നൊരു സമയമാണ് ഒരു ഇരുപത്തിരണ്ട് മുതൽ ഒരു ഇരുപത്തിനാല് ദിവസമൊക്കെ പ്രായമാകുമ്പോഴാണ് മിക്ക പൂച്ചക്കുഞ്ഞുങ്ങളും ആ രീതിയിൽ ചെയ്തു തുടങ്ങാറുള്ളത് അത് ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെ കാറ്റിനിപ്പോൾ പൂച്ചക്കുഞ്ഞിന് ഇപ്പോൾ ഇരുപത്തെട്ട് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ദിവസം പ്രായമായി പൂ എൻ്റെ പൂച്ചക്കുഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഞാൻ കോമൺ ആയിട്ട് നാട്ടു അനുസരിച്ചിട്ട് നമ്മൾ പൂച്ചക്കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഒരു ദിവസത്തിൻ്റെ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് ദിവസം ഒക്കെ മദർ ക്യാറ്റിനെ അനുകരിച്ചിട്ട് മദ്രിക്കാറ്റ് കഴിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിൻ്റെ പാത്രത്തിലൊക്കെ പോയിട്ട് തലയിടാൻ വേണ്ടിയിട്ട് നോക്കുക വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവരെ കുറച്ചൊക്കെ അവരെ മൂക്കിൻ്റെ അകത്തേക്ക് പോകും അപ്പോൾ അവർ തുമ്മും അങ്ങനെ എങ്ങനെയാണ് അവർ കുറേശായിട്ട് പഠിച്ചു ഒരു സമയമാണ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ദിവസം വരെ ഈ ഒരു ദിവസത്തിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മളെന്ത് ചെയ്യുന്നത് അവർക്ക് ആദ്യമായിട്ട് ഡീവോമിങ് ചെയ്യുന്നത് പൂച്ച കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ അതിൻ്റെ കെയറിനും വരക്കുള്ള മരുന്ന് കൊടുക്കുന്ന ദിവസങ്ങളാണ് ഈ പറഞ്ഞ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ദിവസങ്ങളിലൊക്കെ നമ്മളങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പം എങ്ങനെയാണ് വരക്കുള്ള മരുന്ന് കൊടുക്കാത്തതെന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് കുറേ മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഈ ഇവിടെ ഐ ബട്ടണിൽ വരും അപ്പോൾ ജസ്റ്റ് അതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റും അതെ അതേപോലെ തന്നെ മദർക്കാറ്റ് പ്രസവിക്കുന്നത് പൂച്ച കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്നത് പൂച്ച പ്രസവിക്കുന്നതൊന്നും കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് പൂച്ചകൾ പ്രസവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അതും നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ മദർക്കാറ്റിൻ്റെ അനുകരിച്ച് പൂച്ച കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ് ഇരുപത്തിരണ്ട് ദിവസം തൊട്ടിട്ട് ഇരുപത്തിനാല് ദിവസം വരെ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം പൂച്ചക്കുഞ്ഞുങ്ങൾ മദർ ക്യാറ്റിൻ്റെ ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മദർ ക്യാറ്റിന് ഒരു കാരണവശാലും അഡൽട്ട് കാറ്റിന്റെ ഫുഡ് കൊടുക്കരുത് കാരണം മദർ ക്യാറ്റ് ഭക്ഷണം കഴിക്കുമ്പം അവരുടെ പാത്രത്തിൽ നിന്നാണ് പൂച്ചക്കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത് പുറത്തുനിന്ന് ഒരു ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മദർ കാറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒന്നര വയസ്സോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വയസ്സേക്കുള്ള ക്യാറ്റുകളായിരിക്കും അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്നത് റെഡിമെയ്ഡ് ഫുഡുകളാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു വയസ്സിന് മുകളിലോട്ടുള്ള അഡൽറ്റ് ക്യാറ്റിൻ്റെ ഫുഡുകളായിരിക്കും മദർ ക്യാറ്റിന് കൊടുക്കുന്നുണ്ടായിരിക്കാം മിക്ക ആളുകളും ആരും മദർ ആൻഡ് ബേബീൻ്റെ ഫുഡൊക്കെ കൊടുക്കുന്ന ആളുകൾ കുറവാണ് കൊടുക്കുന്ന ആളുകൾ ഇല്ല കുറവാണ് അപ്പം വലിയ ക്യാറ്റിൻ്റെ ഭക്ഷണങ്ങൾ അഡൽട്ട് ക്യാറ്റിൻ്റെ ഫുഡ് ഡ്രൈ ഫുഡ് കിറ്റൺസ് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് ലൂസ് മോഷൻ ആയിരിക്കും അത് അവരുടെ ശരീരത്തിൽ പിടിക്കാത്ത പ്രോബ്ലംസ് ഉണ്ടാക്കും ദഹനത്തിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ മദർ ക്യാറ്റിൻ്റെ ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നുണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം പൂച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മദർക്കാരൻ്റെ ഫുഡിൻ്റെ മെനു ഒന്ന് ചേഞ്ച് ചെയ്യാം ഒന്നെങ്കിൽ നിങ്ങൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള വെറ്റ് ഫുഡ് കൊടുക്കുക ചിക്കൻ ഫിഷ് ബീഫൊക്കെ ബോയിൽ ചെയ്തിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം മദർ കാറ്റ് കഴിക്കുന്നതിൻ്റെ കൂടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കഴിച്ച് തുടങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡ്രൈ ഫുഡാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള കിച്ചൺ ഫുഡ് ഡ്രൈ ഫുഡുകൾ അത് മദർ കാറ്റിന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം അപ്പം അങ്ങനെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാം ആദ്യമായിട്ട് കുറേശ്ശെ ഭക്ഷണം കഴിച്ച് തുടങ്ങും അങ്ങനെ ഒരു ഇരുപത്തെട്ട് ദിവസം പ്രായമായി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വെക്കുക ഒരു ഇരുപത്തെട്ട് ദിവസം പ്രായമായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ മദർക്കാരൻ്റെ ഫുഡുകൾ കുറേശേ കടിച്ച് തുപ്പുന്ന ഒരു ടൈം വരുന്നു കടിച്ചിട്ട് അവർക്ക് ഇറക്കാൻ പറ്റാതാകുമ്പം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഒന്നല്ലെങ്കിൽ ആ പാത്രത്തിൽ അല്ലെങ്കിൽ പുറത്തൊക്കെ ഇങ്ങനെ കൊണ്ടു കളയും അവർക്ക് ഇറക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ എത്തുന്ന ഒരു പ്രായമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് ഫുഡിൻ്റെ ആവശ്യം വരുന്നുണ്ട് മദർക്കാരൻ്റെ പാലിൻ്റെ പുറമെ അവർക്ക് വിഷപ്പ് കുറച്ച് കൂടിയിട്ടുണ്ട് അവർക്ക് പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ കുറച്ചധികം കൊടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഈ രീതിയിൽ അമ്മൻ്റെ പാല് ഒട്ടും തികയാതെ എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് ഞാൻ നോർമലി ചെയ്യുന്ന ഒരു കാര്യം ഒരു ഇരുപത്തെട്ട് ദിവസം തൊട്ട് ഒരു നാൽപ്പത് ദിവസം വരെ നന്നായിട്ട് വെറ്റ് ഫുഡാണ് പൂച്ചകൾക്ക് കൊടുക്കുക ഹോം മെയ്ഡ് വെറ്റ് ഫുഡ് അത് ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഞങ്ങൾക്ക് വേറെ തന്നെ ചെയ്തു തരാം ചുരു ചെറുതായിട്ട് ഞാനൊന്ന് ചുരുക്കി പറയാം ഞാനത് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു രീതി ആദ്യം ചിക്കനോ അല്ലാതെ ബീഫ് അല്ലെങ്കിൽ ഫിഷ് ഇത് മൂന്നുമാണ് ഞാൻ ഇതിന് പ്രധാനമായിട്ടും ഉപയോഗിക്കാറുള്ളത് എന്തായാലും നമ്മൾ കറി വെക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ മൂന്നിലേതെങ്കിലും ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും എന്നിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചത് എടുത്തതിന് ശേഷം ഇത് തിളച്ച സമയത്ത് വരുന്ന അതിന്ന് ഊറി കിട്ടുന്ന ഒരു വെള്ളം ഉണ്ടായിരിക്കും നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ പുറമെ ആ വെള്ളം നമ്മൾ നമ്മളീ പുഴുങ്ങിയെടുത്ത് ചിക്കൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബീഫ് ആണെങ്കിലും ഇനി ഫിഷ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം കൂടെ ഈ വെള്ളവും ഇതിലുള്ള മാംസങ്ങളും എല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും മീനാണെന്നുണ്ടെങ്കിൽ അത് മുള്ള കളഞ്ഞതിന് ശേഷമാണ് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളെ ഒരു ഷെയ്ക്കൊക്കെ ഉണ്ടല്ലോ ഒരു അധികം ടൈറ്റും അല്ല ഭയങ്കര ലൂസും അല്ലാത്ത ഒരു രീതിയിൽ കുറച്ചൊരു ടൈറ്റായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഒരു സംഭവം നമുക്ക് അങ്ങോട്ട് കിട്ടും എന്നിട്ട് ഇത് ചെറിയൊരു ബൗളിൽ ഒഴിച്ചിട്ട് കുഞ്ഞുങ്ങളെ മുമ്പിലേക്കാണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തെട്ട് ദിവസമൊക്കെ പ്രായമുള്ള പൂച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ആദ്യം അതെന്താ സാധനം എന്നുപോലും അവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്യും പൂച്ചക്കുഞ്ഞിനെ അടുത്ത് പിടിച്ചിട്ട് അതിന് ഒരു തുള്ളി എടുത്തിട്ട് അവരെ ചുണ്ടിൽ തേച്ച് കൊടുക്കും ചുണ്ടിൽ കുറച്ച് തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പിന്നെ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ബാക്കി അവിടെ കിട്ടും അതായത് അവർക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് കാരണം അവർ അത്രയും ടേസ്റ്റുള്ളൊരു ഫുഡ് അമ്മൻ്റെ പാല് മാത്രം കുടിച്ചിരുന്ന കുഞ്ഞുങ്ങളെ വായലോട്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത് കുറച്ച് ചിക്കനോ അല്ലെങ്കിൽ ബീഫൊക്കെ പുഴുങ്ങിയത് അതിൻ്റെ കുറച്ച് നാല് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ അവർ ബാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഭയങ്കരമായിട്ടുള്ള പെപ്രാളാണ് കാണിക്കാറുള്ളത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് പാത്രത്തിൻ്റെ അടുത്ത് അടുത്തേക്ക് അവരെ വെച്ച് കൊടുത്ത് അത് കഴിക്കുന്നത് ഈ പാത്രം നിന്നാണ് ഇത് കഴിക്കേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മളൊരു സൂചന കഴിഞ്ഞാൽ മതി അങ്ങനെ പതിയെ പതിയെ അവരെന്ത് ചെയ്യും ഫസ്റ്റ് ഇരുപത്തെട്ടാമത് ദിവസം നമ്മൾ ഈ രീതിയിൽ ഫുഡ് കൊടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ ഒരു മുപ്പത്തി രണ്ടാമത്തെ ദിവസം വരെയൊക്കെ അവർക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാകും പിന്നെ അങ്ങോട്ട് പ്രശ്നമൊന്നുമില്ല നമ്മൾ വെച്ച് കൊടുക്കേണ്ട താമസം അവർ ഡം ഡം എന്ന് പറഞ്ഞിട്ട് അവരെ കണ്ട് കഴിച്ച് തീർക്കും അങ്ങനെ നിങ്ങളൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം വരെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂച്ച കുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആയിരിക്കും പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം സപ്ലിമെൻറ്റ്സോ അല്ലാന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഞാൻ അവസാനം ഞാൻ പറഞ്ഞുതരാം നമുക്ക് എന്ത് ചെയ്യാം ഡ്രൈ ഫുഡ് ഒക്കെ ഉണ്ടല്ലോ മദർക്കാരിനൊക്കെ കൊടുക്കുന്നത് മദർക്കാരന് കൊടുക്കുന്ന കിച്ചൺ ഡ്രൈ ഫുഡ് അതൊക്കെ നമുക്കിതിൻ്റെ കൂടെ എന്ത് ചെയ്യാം സൈഡായിട്ട് കൊടുക്കാവുന്നതാണ് എന്തായാലും നിങ്ങൾ എത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി എല്ലാ വൈറ്റമിൻസും ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം അതേപോലെ തന്നെ നന്നായിട്ട് പ്രോട്ടീനും ഉള്ളതായിരിക്കണം അപ്പം നമ്മൾ കൊടുക്കുന്ന ഡ്രൈ ഫുഡ് വളരെ ലോക്കൽ ലോക്കലാണെന്നുണ്ടെങ്കിൽ അതിന് പ്രോട്ടീൻ്റെ അംശമൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കമ്പനി പറയുന്നത് ചിലപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ അതിൻ്റെ പകുതി പ്രതീക്ഷാൽ മതിയെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായത് നോൺ വെജ് കൊടുക്കുക കൂടുതലും നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്യാഷ് ലാഭമാണ് അതേപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഒരു മൂന്നോ നാലോ ഇരട്ടി ക്വാളിറ്റിയിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും അത് പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് കൊടുക്കുന്ന ഇതുപോലുള്ള ഫുഡ് ഈ പറഞ്ഞ ജ്യൂസിന് ഞങ്ങൾ വീട്ടിൽ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൊക്കെ പറയുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഷേക്ക് എന്നാണ് പൂച്ച കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോട്ടീൻ ഷേക്ക് അങ്ങനെ ആ ഒരു പേരിൽ അതിന് വേറെ തന്നെ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതിനെക്കുറിച്ച് എന്തായാലും ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനെ ഒരു ഇരുപത്തെട്ട് ദിവസം തൊട്ടിട്ട് ഒരു നാല്പത് ദിവസം വരെ നമ്മളെ കുഞ്ഞുങ്ങൾ പ്രോട്ടീൻ ഷേക്ക് ഒക്കെ ആയിരിക്കും കുടിക്കുന്നുണ്ടാവുക ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെയും കൊടുക്കാം അതുപോലെ തന്നെ വൈകിട്ടും കൊടുക്കാം പിന്നെ അതിൻ്റെ ഇടവേളകളിലൊക്കെ അമ്മൻ്റെ പാലും പിന്നെ അതുപോലെ തന്നെ മദർ കാറ്റ് കഴിക്കുന്ന കിറ്റൻ്റെ ഡ്രൈ ഫ്രുഡ് ഒക്കെ വന്നിട്ട് പൂച്ച കുഞ്ഞുങ്ങൾ എന്തായാലും കഴിക്കുന്നുണ്ടായിരിക്കും അപ്പം പിന്നെ പിന്നെ ഒരു ഇരുപത്തെ ദിവസം കഴിഞ്ഞ് അങ്ങനെ കൊടുത്ത് തുടങ്ങി അവർ മുപ്പത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് നേരം ഈ പ്രോട്ടീൻ ഷേക്ക് കൊടുക്കുന്നത് ഒരു മുപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം ഒരു മൂന്ന് നേരം കൊടുത്താലും തെറ്റൊന്നുമില്ല നല്ല കാര്യമെന്നാണ് അങ്ങനെ പൂച്ചക്കുഞ്ഞുങ്ങൾ അങ്ങനെ വളർന്നു കിറ്റൻ്റെ ഫുഡ് ഡ്രൈ ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന പ്രോട്ടീൻ ഷേക്ക് കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മദറിൻ്റെ പാലും അവർ കുടിക്കുന്നുണ്ട് അവർക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നുണ്ട് ചിക്കനൊക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പ്രോട്ടീനുള്ള ഫുഡാണ് ചിക്കനൊക്കെ അങ്ങനെ അത് കഴിഞ്ഞു പിന്നീട് അവർ ഒരു അമ്പത്തഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് പൂച്ചക്കുഞ്ഞുങ്ങളെ പാൽ കൂടി സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരു അറുപത് ദിവസം പാല് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു പൂച്ച കുഞ്ഞിനെ വാങ്ങിക്കാനൊക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറുപത് ദിവസത്തിന് മുകളിൽ പ്രായമുള്ള പൂച്ചക്കുഞ്ഞുങ്ങളെയാണ് വാങ്ങിക്കേണ്ടത് അപ്പം ബ്രീഡർ ബ്രീഡറെടുത്ത് അപ്പം ആ കിറ്റ് പൂച്ചക്കുഞ്ഞിനെ നിങ്ങൾക്ക് തരുന്ന ആളെടുത്ത് ചോദിക്കുക കറക്റ്റായിട്ട് നിങ്ങൾ ചോദിക്കുക എത്ര ദിവസം പ്രായമുണ്ട് എത്ര ദിവസം മദർക്കാരൻ്റെ പാല് കുടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും ചോദിക്കുക മിനിമം അമ്പത് മ്പത്തഞ്ച് ദിവസം പാല് കുടിച്ചിട്ടുള്ള പൂച്ചക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം അമ്പത്തഞ്ച് ദിവസമെങ്കിലും പാല് കുടിക്കാത്ത പൂച്ചക്കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവർക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് ഡയറിയ അങ്ങനെയുള്ള അസുഖങ്ങൾ ഒക്കെ വന്നിട്ട് അവർ ഡെഡായി പോകാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഒരു അമ്പത്തഞ്ച് ദിവസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം പാൽ കൂടി വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അറുപത് ദിവസത്തിൽ സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് പാലുകൂടി സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അവിടുന്ന് അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രോട്ടീൻ ഷെയ്ക്ക് ഒക്കെ മാറ്റിയിട്ട് അവർ പിന്നെ കുറേശ്ശെ കുറേശ് ഫുഡ് അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാനും ചവച്ചരച്ച് കഴിക്കാനും പൂച്ച കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ അവർക്ക് എന്തു ചെയ്യാം ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധമൊക്കെ മാറിപ്പോയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് പ്രോട്ടീൻ ഷെയ്ക്ക് ഒക്കെ കണ്ട് മാറ്റിയിട്ട് ഇതേപോലെ തന്നെ പ്രോട്ടീൻ ഷേക്കിൽ നമ്മൾ കൊടുക്കുന്ന സെയിം കാര്യങ്ങൾ തന്നെ നമുക്കെന്ത് ചെയ്യാം അവർക്ക് ജി മിക്സിയിൽ ജ്യൂസ് പോലെ അടിച്ചിട്ട് കൊടുക്കാതെ അവർക്ക് അങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം പാലുകൂടി സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഞാനിത് മറ്റുള്ള ആളുകളടുത്ത് ഡിസ്കസ് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ സാധാരണ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് പറയുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒരു അഞ്ച് സമയം ഭക്ഷണം കൊടുത്തു തുടങ്ങാം പാലുകൂടി സ്റ്റോപ്പ് ചെയ്ത ഉടനുള്ള പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ഒരു രണ്ട് മാസത്തിന് അറുപത് ദിവസത്തിനു ശേഷമുള്ള പൂച്ചു കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായിട്ടും അഞ്ച് സമയം ഭക്ഷണം കൊടുത്ത് തുടങ്ങണം കാരണം അത്രയും ദിവസം മദർ മദർക്കാരിൻ്റെ കൂടെ അവർ ജീവിച്ചുകൊണ്ടിരുന്ന കാരണം അവർക്ക് തോന്നുമ്പോൾ കുറേശ്ശെ ഇങ്ങനെ പോയിട്ട് പാല് കുടിച്ചിട്ടായിരുന്നു ചിലപ്പോൾ അവർക്ക് തോന്നുമ്പം അവർക്ക് ബോറടിക്കുമ്പോൾ അവരപ്പം പോയിട്ട് ചെയ്യുന്ന ഒരു കാര്യം മദർ മദർക്കാരുടെ പാല് പോയിട്ട് കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാല ഒരു ദിവസങ്ങളിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് മദർ മദർക്കാരുടെ പാൽ കൂടി സ്റ്റോപ്പ് ചെയ്തിട്ട് അവർക്ക് മൂന്ന് സമയമായിട്ടൊന്നും ഭക്ഷണം കൊടുക്കരുത് അഞ്ച് നേരം നിർബന്ധമായിട്ടും ഭക്ഷണം കൊടുക്കുക അത് ആറ് സമയമായി കഴിഞ്ഞാലും എനിക്ക് തെറ്റും ും പറയല്ല കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം ആറ് സമയം ഫുഡ് കൊടുക്കണമെന്നുണ്ടെങ്കിലും അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അങ്ങനെ നമ്മൾ പൂച്ചക്കുഞ്ഞുങ്ങൾ ഒരു അറുപത് ദിവസത്തിന് മുകളിൽ പ്രായ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലുകുടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു സമയത്ത് നമുക്ക് അഞ്ച് നേരം അല്ലാതെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ആറ് നേരം ഭക്ഷണം കൊടുക്കണമെങ്കിൽ നേരം ഭക്ഷണം കൊടുക്കാം അങ്ങനെ കൊടുക്കുന്ന അവിടെ അങ്ങോട്ടുള്ള സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ചിക്കന് കൊടുക്കാം ബീഫ് കൊടുക്കാം ഫിഷ് കൊടുക്കാം നിങ്ങൾക്ക് പിന്നെ അതേപോലെ കോഴിമുട്ട അത് വളരെ നല്ലതാണ് അത് പുഴുങ്ങിയിട്ട് അത് കൊടുക്കാം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കഷ്ണം മുറിച്ച് കത്തി ഉപയോഗിച്ചിട്ട് വളരെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് പാത്രത്തിൽ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ മിക്ക പൂച്ച കുഞ്ഞുങ്ങൾക്കും അത് കഴിക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ആദ്യമായിട്ട് ഭക്ഷണം ഇതുപോലെ പുതിയതായിട്ടൊരു ഫുഡ് നമ്മൾ പൂച്ചകുഞ്ഞിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കൊടുക്കുക വളരെ കുറച്ച് കൊടുത്ത് പിറ്റേ ദിവസം കുറച്ച് കൊടുത്ത് അങ്ങനെ അങ്ങനെ അവർ പുതിയതായിട്ട് കഴിക്കാൻ പോകുന്ന ഫുഡിനോട് അവർക്ക് എത്ര താല്പര്യം പ്രകടിപ്പിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് ഒരുപാട് എടുത്ത് കൊടുക്കരുത് ചിലപ്പോൾ പൂച്ചകുഞ്ഞുങ്ങൾക്ക് ലൂസ് മോഷം വരും പൂച്ച കുഞ്ഞുങ്ങൾ വലിയൊരു ശത്രുമാണ് ഈ ലൂസ് മോഷം എന്ന് പറയുന്നത് ഡയറിയ അത് വന്നു കഴിഞ്ഞാൽ പൂച്ചക്കുഞ്ഞുങ്ങളിൽ മിക്ക കേസുകളിലും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ മരിച്ചു പോകും ലൂസ് മോഷൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലൂസ് മോഷൻ സിമ്പിളായിട്ട് മാറ്റിയതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്ത ആളുകൾ വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ് അങ്ങനെ പൂച്ച കുഞ്ഞുങ്ങൾക്ക് ഒരു അറുപത് ദിവസം പ്രായത്തിന് ശേഷം നമുക്ക് ചിക്കന് ബീഫ് മീൻ എഗ്ഗ് അങ്ങനെയുള്ള എന്തും കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ നല്ല ബ്രാൻഡിൻ്റെ ഡ്രൈ ഫുഡ് കിറ്റൻ്റെ ഡ്രൈ ഫുഡ് അത് കൊടുക്കാം ഈ കിറ്റൻ്റെ ഡ്രൈ ഫുഡ് കൊടുക്കുമ്പം കുറച്ചും കൂടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡ്രൈ ഫുഡിനേക്കാളൊക്കെ എത്രയോ നല്ലത് ഇപ്പം നിങ്ങൾ റോയൽ കാനിങ് കൊടുക്കുന്ന ആളുകളാണെങ്കിലും എൻ എൻ ഡി ആണെന്നുണ്ടെങ്കിലും വില ഭയങ്കരമായിട്ട് വില കൂടിയ ഫുഡൊക്കെ നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ഗുണം ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ചിക്കന് ബീഫ് ചിക്കൻ ഇതൊക്കെയാണ് മീറ്റൊക്കെയാണ് അതിന് എനിക്ക് പച്ചക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പച്ചക്ക് കൊടുക്കാം പച്ചക്ക് പൂച്ചക്ക് പൂച്ചകൾക്ക് പച്ചമാം കഴിക്കാൻ കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ആ വീഡിയോയും പോയിട്ട് ഒന്ന് കണ്ട് നോക്കാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് രണ്ട് മാസമൊക്കെ പ്രായം കഴിഞ്ഞ പൂച്ചക്കുഞ്ഞുങ്ങളാവുമ്പം നമുക്ക് മിയോ അല്ലാതെ ഷെബൻ്റെ ഒക്കെ ട്രീറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും നമ്മളെ പണ്ടത്തെ സിപ്പപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഐസ് മിഠായി ഉണ്ടല്ല ആ ഒരു ഷേപ്പിൽ വരുന്ന മിഠായി അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം ആ ഒരു ട്രീറ്റ് അത് പൂച്ച കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് അതിൻ്റെ മോൾ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് പൂച്ചക്കുഞ്ഞുങ്ങളെ നാവില് കുറച്ചൊന്ന് കൊടുക്കാം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിനോട് കുറച്ചും കൂടി കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും അങ്ങനെ അത് അവർക്കൊരു ഒരു മിഠായി നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊരു മിഠായി ഒക്കെ കൊടുക്കുന്നത് പോലെ പൂച്ചകൾക്ക് അവരൊരു സന്തോഷത്തിന് എന്ത് ചെയ്യാം ഒരു ട്രീറ്റൊക്കെ അവർക്ക് എന്ത് ചെയ്യാം കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം അറുപത് ദിവസം പ്രായം കഴിഞ്ഞതിന് ശേഷം പൂച്ച കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു എല്ലാ ഫുഡ് ഒരു ഫുഡ് മാത്രമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് കൊടുക്കരുത് ഇപ്പം നിങ്ങളെ ഒരു തൊട്ടടുത്ത് ബീച്ചുണ്ട് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുന്ന സ്ഥലമാണ് നിങ്ങളെ ഏരിയ എന്ന് വിചാരിച്ച് നിങ്ങൾ ഫിഷ് മാത്രം ക്യാരറ്റ് കൊടുക്കാൻ പാടണ്ട ഒരിക്കലും പാടില്ല ചിക്കൻ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റുമോ അതും പാടില്ല നമ്മൾ ഈ പറഞ്ഞ ഫുഡുകളെല്ലാം തന്നെ ഡ്രൈ ഫുഡ് കൊടുക്കാം അതുപോലെ തന്നെ ചിക്കന് ബീഫ് ഫിഷ് എഗ്ഗ് എല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് ഒരു പൂച്ചക്കുഞ്ഞ് അവർ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളു ഇപ്പം ചിക്കൻ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന പൂച്ചക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ള ഒരുപാട് വൈറ്റമിൻസിൻ്റെ കുറവുകൾ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ഭക്ഷണങ്ങളും കൂടെ കൊടുക്കാം ഇനി പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡ് അപ്പോൾ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫിഷ് ആണെങ്കിൽ ഫിഷ് ഈ കൊടുക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫുഡിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നികത്താൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സപ്ലിമെൻറ്റ്സ് രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം അത് ഈ രണ്ട് സപ്ലിമെൻറ്സ് ആണ് ഈ മൈബ്യൂ എന്ന് പറയുന്ന മൈബ്യൂ സപ്ലിമെൻറ്റ്സ് ഇങ്ങനെ ഗ്രീൻ കളർ പാക്കറ്റിലാണ് വരിക മൈബ്യൂ എന്നുള്ള പേരിൽ ഒരുപാട് തരം സപ്ലിമെൻറ്സ് വരുന്നുണ്ട് ഈ മൈബ്യൂ വൈറ്റമിൻ ആൻഡ് മിനറൽ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചിട്ടുണ്ടാവും പച്ച കളർ പാക്കറ്റ് ഈ സാധനം നമുക്ക് എന്ത് ചെയ്യാം ഒരു മൾട്ടി വൈറ്റമിൻ ആണ് ഇത് പൂച്ച കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്ത് നിങ്ങൾക്ക് ചിക്കൻ മാത്രമാണ് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഫിഷ് മാത്രമാണ് കൊടുക്കുന്നത് നിങ്ങളെ ക്യാറ്റിന് എല്ലാ വൈറ്റമിൻസും കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ സപ്ലിമെൻറ്റ് വാങ്ങിയിട്ട് കൊടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല റിസൾട്ടുണ്ട് പക്ഷേ ഭയങ്കര റേറ്റുമാണ് നിങ്ങൾ ഇത് കൊടുക്കണമെന്ന് ഞാൻ ഒട്ടും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിനനുസരിച്ച് ഒരു പൂച്ച കുഞ്ഞു മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ ഇത് ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു പ്രോബ്ലം അല്ലെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ഈ സപ്ലിമെൻറ്റ് ഞാൻ ഇതിൻ്റെ ലിങ്ക് ആമസോൻ്റെ ഒരു ലിങ്ക് താഴെ സ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം മൈ മൈബ്യൂ വൈറ്റമിൻ ആൻഡ് മിനറൽ എന്നുള്ളത് ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ സാധനം വായിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു സപ്ലിമെൻ്റാണ് ഈ പറഞ്ഞ ഐ എം ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടില്ല ഇതിൻ്റെ മുന്നത്തെ സ്കിൻ ഇൻഫെക്ഷൻ്റെ വീഡിയോയിലും ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് സ്കിൻ ഇൻഫെക്ഷൻ വന്ന ക്യാറ്റിനെ നോർമലി ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത് ആ രീതിയിലാണ് സ്കിൻ ഇൻഫെക്ഷൻ വന്ന ക്യാറ്റിൻ്റെ ക്യാറ്റിന് ഒരു തവണ ഇൻഫെക്ഷൻ മാറിയിട്ട് വീണ്ടും ഫ്യൂച്ചറിലൊന്നും ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കമ്പനി ഇത് ഒരു രണ്ട് മൂന്ന് മാസം കൊടുക്കുന്നത് നല്ലതാണ് എന്ന് സജസ്റ്റ് ചെയ്തത് അതായത് ഓൾറെഡി ഇൻഫെക്ഷൻ ക്യാറ്റിന് ഇൻഫെക്ഷൻ മാറിയതിനു ശേഷം ഇൻഫെക്ഷൻ വീണ്ടും തിരിച്ച് വരാതിരിക്കാനും ഒരു ക്യാറ്റ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കൊടുത്ത കാറ്ററികളിൽ നോട്ടീസ് ചെയ്ത ഒന്ന് രണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ഒന്ന് അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇത് കൊടുക്കുന്ന ആ ഒരു ടൈമിങ്ങിലൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അവർ കഴിക്കുന്ന ഫുഡ് ഇപ്പം ചില പൂച്ചകൾക്ക് ഇപ്പോൾ ഒരു നൂറ് ഗ്രാം റോ ബീഫ് പൂച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരെ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് അതവരെ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട് പക്ഷേ ആ കഴിക്കുന്ന ഫുഡ് അവരെ ശരീരത്തിൽ പിടിക്കാത്തൊരു പ്രോബ്ലം എൻ്റെ പല പൂച്ചകൾക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നം ഞാൻ മാറ്റിയെടുത്തത് ഈ ഐ എം എന്ന് പറഞ്ഞ സാധനം കൊടുത്തപ്പോഴാണ് കഴിക്കുന്ന ഫുഡ് മാക്സിമം ബോഡിയിലേക്ക് ആ ഫുഡിൻ്റെ റിസൾട്ട് ബോഡിയിലേക്ക് കാരൻ്റെ ബോഡിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി അതേപോലെ തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇപ്പം അത് കൂടുതലും ഒരു മൂഡ് ഓഫ് ആയിട്ടൊക്കെ കിടന്ന കുറച്ചൊരു മടിയന്മാരായിട്ടുള്ള പൂച്ചകൾക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല ആക്റ്റീവ് നല്ല എനർജറ്റിക്കുമായിട്ട് എനിക്ക് ഫീൽ എന്ന് പറഞ്ഞ മെഡിന് ഇത് നോർമലി ഞാൻ കൊടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം പ്രായമുള്ള പൂച്ച കുഞ്ഞുങ്ങൾക്ക് വരെ ഞാനത് കൊടുക്കുന്നുണ്ട് ജനിച്ച് മൂന്ന് ദിവസം പ്രായം മുതൽ ഓരോരു തുള്ളി വെച്ചിട്ട് കൊടുക്കും പിന്നെ അത് രണ്ട് തുള്ളിയാക്കും പിന്നെ അതൊരു മൂന്ന് തുള്ളിയാക്കും അങ്ങനെ കുറേശേ കുറേശോ കൂട്ടിക്കൂട്ടി ഇപ്പോൾ ഒരു രണ്ട് മാസമൊക്കെ പ്രായുള്ള ആണെന്നുണ്ടെങ്കിൽ ഈ സാധനം സീറോ പോയിന്റ് ഫൈവ് എം എൽ അര എം എൽ രാവിലെയും അര എം എൽ വൈകിയിട്ടും ആ ഒരളവിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ നാലഞ്ച് മാസമായിട്ട് കറക്റ്റായിട്ട് ഈ മെഡിസിന് അല്ലാതെ വേറൊരു സപ്ലിമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഒരു അഡൽട്ട് ക്യാറ്റൊക്കെയാണ് അപ്പോൾ ഒരു ആറ് മാസത്തിന് മുകളിലൊക്കെ പ്രായമുള്ള ക്യാറ്റാണെങ്കിൽ നിങ്ങളൊന്ന് കൊടുത്ത് നോക്ക് ഒരു ഒന്നര എം എൽ രാവിലെയും ഒന്നര എം എൽ വൈകിട്ടും ആ ഒരു രീതിയിൽ കൊടുത്ത് കഴിയുമ്പോഴേക്കെന്നെ ഒരു രണ്ടാഴ്ച നിങ്ങൾ കൊടുത്തുകഴിയുമ്പോഴേക്കന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റ് ഭക്ഷണം കഴിക്കുന്നത് കൂടിയിട്ടുണ്ടായിരിക്കും ഭക്ഷണം അതേപോലെ കഴിക്കുന്ന ഫുഡ് അതേപോലെ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് ക്യാറ്റൻ്റെ ബോഡിയിൽ കാണാനും ഈ സപ്ലിമെൻ്റ് നന്നായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് ടോട്ടൽ ക്യാറ്റിൻ്റെ ഇമ്മ്യൂണിറ്റിയാണത് ബൂസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ രണ്ട് സപ്ലിമെൻറ്റും ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കിയ ആളുകൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ വീഡിയോൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഈ രണ്ട് മാസമൊക്കെ പ്രായം കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ മാസമൊക്കെ പ്രായത്തുന്ന സമയത്ത് ഫുഡ് കൊടുക്കുന്നതിൻ്റെ അളവ് പൊതുവെ കുറച്ച് വരാം ഫുഡ് കൊടുക്കുന്നതിൻ്റെ അളവല്ല കൊടുക്കുന്ന ആ ഒരു സമയം കുറച്ച് വരാം ഇപ്പോൾ നമ്മൾ ആറു നേരം ഭക്ഷണം കൊടുക്കുന്ന ഒരു പൂച്ചക്കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവർ ഒരു മൂന്ന് മൂന്ന് മാസം പ്രായമാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അവർ അഞ്ച് നേരം ആക്കാം അവരൊരു നാല് മാസം പ്രായമാവുന്ന സമയത്ത് നമുക്കൊരു നാല് നേരം ഫുഡ് കൊടുത്താൽ മതി പിന്നെ ഒരു അഞ്ച് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസൊക്കെ സമയത്ത് നിന്ന് ആ ഒരു ഏജ് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് സമയം ഭക്ഷണം കൊടുത്താൽ മതിയാവും പിന്നെ ആറ് ആറുമാസത്തിന് മുകളിലോട്ടൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ഞാൻ കൊടുക്കുന്നത് മൂന്ന് നേരമാണ് ചില ആളുകൾ പറയുന്നത് രണ്ട് നേരം ഭക്ഷണം കൊടുത്താലും തെറ്റൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് എനിക്കതിനോട് വലിയ യോജിപ്പില്ല കാരണം പൂച്ചുകൾ ഭയങ്കര ബോറടിക്കുന്ന ഒരു കൂട്ടരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് നേരം വളരെ കുറേശ്ശെ ആയിട്ടാണെന്നുണ്ടെങ്കിലും മൂന്ന് നേരം ഭക്ഷണം കൊടുക്കണം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് പൂച്ചകളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാം ഇനി ചെയ്യാൻ പോകുന്ന ഒരുപാട് വീഡിയോസ് കാണാം പൂച്ചകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം കാര്യങ്ങൾ പഠിപ്പിച്ച് തരലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കൂടെ ചെയ്യാം മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം